അതിവിരിശു തരുന്ന മകത്തുപെടുവാറാകട്ടെ ഒന്നിറമ്പാച്ച ഏറ്റവും ആധുനിക വൈദിക ശ്രേഷ്ഠ ബഹുമാനപ്പെട്ട ഷിമാശൻ പ്രിയ വൈദിക വിദ്യാർത്ഥികളെ ഈ സ്വർഗീയമായ ആരാധനയിലേക്ക് പങ്കുചേരുവാനായി ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ വീണ്ടും വരുമെന്ന് ചെയ്തവനായ ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം സാധാരണ നാം വലിയ പള്ളികളിലൊക്കെ കാണുന്നതാണ് ഒരു ദിവസം തന്നെ പല മാമോദീസകളും അതുപോലെ തന്നെ ശവസംസ്കാരവും വിവാഹ ഗൂതാശികളും ഒക്കെ നടക്കുന്ന സന്ദർഭങ്ങൾ അതുപോലെ തന്നെ ഒരു ദേവാലയത്തിൽ ഒരു ദിവസം ഒന്നിലധികം മാമോദീസ നടക്കുന്ന ഒരു ഉണ്ടായി സാധാരണ മാമോദീസ കൂദാശയിൽ നടക്കുന്നതുപോലെ തന്നെ വേളയിൽ വലിയ മാമോദീസ തൊട്ടിയിൽ ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തൊട്ടിയിലേക്ക് ഒഴിക്കുന്നു വിശുദ്ധ മോറോൻ ആ ശുശ്രൂഷയിൽ ആവശ്യമായിരിക്കുന്ന സാഹചര്യത്തിൽ അതും അതിലേക്ക് പകരുന്നു മാമോദീസ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ അത് മാമൂദീസ തൊട്ടിയിൽ തന്നെ ഒഴുകി കളയാറാണ് പതിവ് പക്ഷേ ഒന്നിലധികം മാമോദീസ ഉള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് ഒരു പാത്രത്തിലേക്കോ അല്ലെ ബക്കറ്റിലേക്കോ ഈ വെള്ളം പകർന്നു വെക്കും വീണ്ടും ആ മാമോദിസ്ത അല്ലെ അടുത്ത കുഞ്ഞിനെ മാമോദിസ്ത മുക്കുന്ന സാഹചര്യത്തിൽ ഈ മൂറോൻ ചേർന്നിരിക്കുന്ന വെള്ളം തന്നെ ഉപയോഗിക്കാറുണ്ട് ഒരു ദിവസം ഈ വൈദികൻ്റെയും ശുശ്രൂഷക്കാരനെയും ശ്രദ്ധ എവിടേക്കെത്താതെ അതിലൊരംശം വെള്ളം ആ ബക്കറ്റിൽ തന്നെ ശേഷിക്കുകയുണ്ടായി ആ വൈദികനും ശുശ്രൂഷനും അത് ശ്രദ്ധിക്കുകയുണ്ടായില്ല ഒരാഴ്ച കഴിഞ്ഞ് ദേവാലയത്തിലേക്ക് വന്നപ്പോൾ ശുശ്രൂഷന്റെ കണ്ണിൽ ഈ വെള്ളം ഇരിക്കുന്നതുണ്ട് പക്ഷെ ആ വെള്ളത്തിൽ ഒരു തവള കിടപ്പുണ്ടായിരുന്നു വൈദികനോട് ഈ തവളയെ കാണിച്ചിട്ട് ശുശ്രൂഷൻ തമാശ രീതിയിൽ ചോദിച്ചു കുറേ ഈ ദിവസങ്ങളീ ഈ വെള്ളത്തിൽ കിടന്നതല്ലേ മാമോദിസ നടത്തിയതായ വെള്ളത്തിൽ കിടന്നതല്ലേ അപ്പോൾ ഈ തവളയും ക്രിസ്ത്യാനിയായി കാണത്തില്ല എന്ന് അനുഗ്രഹീതരെ വളരെ അർത്ഥവത്തും നമ്മളെ ചിന്തകളെ ഉദ്യമിപ്പിക്കുന്നതുമായ ഒരാശയമാണിത് നമ്മുടെ ശൈശവ നാം കുട്ടികളായിരുന്നപ്പോൾ നമ്മുടെ ആയിരുന്നപ്പോൾ നമ്മളെ മാമോതി സാമക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നാം ദൈവത്തിൻ്റെ അനുയായികളാകുമെന്നും സമൂഹത്തിൽ ഉത്തമ ഉദാഹരണവും അല്ലെ മാതൃകയാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ദൈവത്തിന് മുമ്പ് സമർപ്പിച്ചുകൊണ്ട് മാമൂദി സഹ കുദാശയിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ ബാഹ്യമായ ഒരു അനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം ഒരു വ്യക്തി ദൈവത്തിനുള്ളതായി തീരുന്നില്ല നേരെ മറിച്ച് അവൻ്റെ ആത്മീയമായും അതുപോലെ തന്നെ ആന്തരികമായും പ്രവൃത്തികൾ മൂലം ചൈതന്യം മൂലം അതുപോലെ തന്നെ വിശുദ്ധിയോടുകൂടിയുള്ള സമർപ്പണം മൂലമേ ഒരു വ്യക്തി ക്രിസ്തുവിനുള്ളതായി മാറുകയുള്ളു അതുകൊണ്ട് തന്നെ നാം ായിച്ചു കേട്ട വേദഭാവം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നാം എന്തു തരാം ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ നിവർത്തിച്ചാലോ അല്ലെങ്കിൽ നാം അനുഷ്ഠിക്കുന്നതായ കർമ്മങ്ങൾ കൊണ്ടോ ഒരു വ്യക്തി ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾക്ക് പാതവിഭുതനാവുകയോ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് അർഹനായി തീരുകയോ ഇല്ല എന്നുള്ള ഒരു വലിയ ഉദാഹരണമോ അല്ലെങ്കിൽ ഒരു വലിയ അർത്ഥമാണ് ഇന്നത്തെ വേദഭാവം നമുക്ക് പകർന്നു വരുന്നത് ഈ ദിവസം സ്ലീവാ പെരുന്നാളിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയിൽ പരിശുദ്ധ സഭ നമ്മുടെ ധ്യാനത്തിനും നമ്മുടെ വിചിന്തനത്തിനുമായി തയ്യാറാക്കിയിരിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ മത്തായി സ്ലീ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ കാലഘട്ടത്തിലും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലും വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ഒരു വാക്കാണ് സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഒരു വാക്ക് ബിബെയർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്രമാധ്യമങ്ങൾ അതുപോലെ തന്നെ ന്യൂസിലുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു കത്തോലിക്ക ബിഷപ്പ് തൻ്റെ ചുമതലയിലുള്ള ഒരു കത്തറീറ്റൽ ദേവാലയത്തിൽ വെച്ച് പ്രസംഗം അതിയ ഒരു വാക്ക് പറഞ്ഞു അതിനെ ആസ്പദമാക്കി മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ഇതരകക്ഷിക്കാരും അതിന് പല വ്യാഖ്യാനങ്ങളും കൊടുക്കുന്നത് കാണപ്പെട്ടു അദ്ദേഹം ഉച്ചരിച്ച വാക്കുകളിൽ ഇതര മതക്കാരനെ മതവികാരങ്ങളെ വളപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് പല ചർച്ചകളും പോർവുകളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് സാധൂക്കീറിനെയും പരീശന്മാരുടെയും പൊളിച്ചമാവാമെന്ന ഉപദേശങ്ങളെ സൂക്ഷിച്ചു കൊള്ളു എന്ന് അർത്ഥത്തോടു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് മുന്നറിയിപ്പ് നൽകുമ്പോൾ അവരുടെ മനസ്സ് പോകുന്നത് ക്രിസ്തുവിന്റെ മനസ്സ് പോകാത്തടത്തേക്കാണ് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് ക്രിസ്തു ചിന്തിക്കാത്ത ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് ക്രിസ്തുവിന്റെ മനസ്സിനോടൊപ്പം പോകേണ്ടതായ ശിഷ്യന്മാർ അവർ സ്വബുദ്ധിയുടെ പുറകെ പോകുന്നതായിട്ടുള്ളൊരു സന്ദർഭമാണ് അവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവരപ്പം എടുക്കാഞ്ഞതുകൊണ്ട് ക്രിസ്തു അവരോട് പരീശന്മാരെയും സാധുക്യരുടെയും പൊളിച്ചമാവിനെ സൂക്ഷിക്കുക എന്നുള്ള രീതിയിൽ അവരതിനെ തെറ്റിദ്ധരിക്കുകയാണ് ഇന്ന് നാം എല്ലാവരും ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമുക്ക് ഏവർക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ് എവിടെ നോക്കിയാലും യൂട്യൂബ് ചാനലുകൾ ഒരു കാലഘട്ടമാണ് നേരെ ചൊവ്വേനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാൻ പോലും അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് വരെ ഇന്ന് യൂട്യൂബ് ചാനലുള്ള കാലഘട്ടമാണ് പണ്ട് വിരളിൽ എണ്ണാവുന്ന യൂട്യൂബ് ചാനലുകൾ മാത്രം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ഈ ഒരു കോവിഡ് കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവുകയും അതിന് പ്രകാരം ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഉത്ഭവിക്കുവാനുള്ള കാരണമുണ്ടായി അതിൻ്റെ പ്രയോജനം എന്തുവാന്ന് വെച്ചാൽ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വ്യൂവേഴ്സ് കൂടുന്നതനുസരിച്ച് അവർക്ക് റവന്യൂ ലഭിക്കും പക്ഷെ ഇന്ന് ഈ ഒരു ഒന്നര വർഷം കോവിഡ് കാലഘട്ടം കഴിഞ്ഞതിനു ശേഷം നോക്കുകയാണെങ്കിൽ നിരവധി യൂട്യൂബ് ചാനലുകളാണ് അപ്പോൾ ഒരു യൂട്യൂബ് ചാനലിനെ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് കണ്ടന്റ് കണ്ടെന്നിരിക്കത്തില്ല അപ്പോൾ ഇന്ന് നിലവിലുള്ള ഒരു വലിയ ഒരു സ്ട്രാറ്റജിയാണ് നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സഭയിൽ നമ്മൾ കാണുന്ന അല്ലെ സഭാ മക്കൾ കാണുന്ന പല സോഷ്യൽ മീഡിയ സൈറ്റുകളും അല്ലെ വാർത്താ ചാനലുകളും ഓൺലൈൻ മീഡിയകളും നമ്മളെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സൈറ്റുകളാണ് അല്ലെ യൂട്യൂബ് ചാനലുകളാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ വാർത്തകൾ പ്രവർത്തിക്കുന്നവരല്ല യൂട്യൂബ് ചാനലുകാരെ ഇഷ്ടമല്ല എങ്കിൽ പോലും അവർ കൊടുക്കുന്ന ക്യാപ്ഷനുകളെ അല്ലെ തമ്നെയോ നമ്മളെ ആകർഷിക്കാനുള്ള ഒരു പവറുണ്ട് അല്ലെ നമ്മുടെ ജിജ്ഞാസയെ അവർ ചൂഷണം ചെയ്യുന്ന അതുകൊണ്ട് തന്നെ ഈവൻ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ പോലും ഇറ്റ് ഈസ് എ മാർക്കറ്റിംഗ് അതുകൊണ്ട് തന്നെ യേശുബരാൻ പറഞ്ഞതുപോലെ തന്നെ സാധുക്കരുടെയും പരീശന്മാരെയും പൊളിച്ചമാവാവുന്ന ഉപദേശങ്ങളെ അല്ലെ ഉപദേശങ്ങളാവുന്ന പൊളിച്ചമാവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുകയും എന്ന് പറയുന്നത് പോലെ ഇന്നത്തെ കാലത്തിൽ നമ്മുടെ സഭാമക്കളെ സ്വാധീനിക്കുന്ന വ്യാജ വാർത്തകളെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുകയും ശിഷ്യന്മാരുടെ ആ മറുപടി കേട്ടതിന് ശേഷം യേശു അമ്പര അവരോട് ചോദിക്കുകയാണ് ഡു യു സ്റ്റിൽ നോട്ട് പെർസീവ് നിങ്ങൾ ഇപ്പോഴും തിരിച്ചറിയുന്നില്ല എന്ന് നിത്യജീവൻ നിത്യജീവനാധാരമായ മുന്നറിയിപ്പ് നൽകുമ്പോൾ ക്രിസ്തുവിനാരോട് പ്രതികരിക്കുന്നത് കേവലം വിഷമ്പിനെ ശമിപ്പിക്കാൻ വേണ്ടിയുള്ള അപ്പത്തെക്കുറിച്ചാണ് അവര് പ്രതികരിക്കുന്നത് ദയർ ഹൊറൈസ് ലിമിറ്റഡ് അതായത് അവരുടെ ചിന്തയുടെ ചക്രവാളം ചുരുങ്ങിയിരിക്കുകയാണ് ചെറുതായിരിക്കുകയാണ് ക്രിസ്തു ഒന്ന് ചിന്തിക്കുന്നു പക്ഷെ അവർ ഗ്രഹിക്കുന്നത് മറ്റൊന്നാണ് നമുക്ക് ഏവർക്കും അറിയാവുന്ന ബന്ധിക്കോസി നാളിന് ശേഷമാണ് പരിശുദ്ധ സ്ലീഹന്മാർക്ക് പോലും എല്ലാത്തിനെ പറ്റിയും ഒരു പൂർണ്ണമായ തിരിച്ചറിവുണ്ടായത് അതുപോലെ തന്നെ യേശുബുരാൻ വീണ്ടും ചോദിക്കുകയാണ് ഡോണ്ട് യു റിമെമ്പർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇനിയും ഓർക്കുന്നില്ല എന്ന് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചതും ഏഴപ്പം കൊണ്ട് നാലായിരം പേരെ പോഷിപ്പിച്ചതും നിങ്ങൾ ഓർക്കുന്നില്ല എന്ന് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് നമുക്ക് നൂറായിരം നന്മകൾ തന്നാലും ചിലപ്പോൾ ഒരു ദോഷം നമ്മളെ അഫക്റ്റ് ചെയ്താൽ നമ്മൾ അതിനെ ഓർത്ത് വേദനിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് കാലാകാലങ്ങളായിട്ട് നമുക്ക് തന്നിട്ടുള്ള നന്മകളെയും ദൈവത്തിൻ്റെ കൃപകളെയും ഓർത്ത് അവിടത്തേക്ക് നന്ദി കരയേറ്റുന്നതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഘടകം എന്ന് പറയുന്നത് ഈ ഓർമ്മയില്ലായ്മയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവമും ഭാഗ്യുള്ള നന്ദിയില്ലായ്മ എന്ന് പറയുന്നത് പരിശുദ്ധ കൃപാന എന്ന് പറയുന്ന തന്നെ യുക്രറിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ടാങ്ക്സ് ഗിവിങ് അതായത് ദൈവത്തിനോട് നന്ദി കരയേറ്റുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാനയിലൂടെ നാം പൂർത്തീകരിക്കുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള അളവറ്റ കൃപകൾക്കും കരണകളെയും നാം തിരിച്ചറിയും അത് നമ്മൾ ജീവിതത്തിൽ ഓർക്കുകയും അതോടൊപ്പം തന്നെ സാധൂക്കരുടെയും പരീക്ഷന്മാരുടേതായ ഉപദേശങ്ങളായ പൊളിച്ചമാവിനെ തിരിച്ചറിയുകയും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവത്തിന്റെ പരിശുദ്രൂഹം നാം ഓരോരുത്തരെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ദൈവത്തിന് നാം മാത്രം അത് വിടുവാ